പ്രസാദ് പറഞ്ഞത് അത്ഭുതപ്പെടാനില്ല. കാരണം ബി ജെ പിക്ക് നല്ല വേരോട്ടമുള്ള ഇടങ്ങളിലൂടെയാണ് ഇപ്പോൾ വോട്ടെണ്ണൽ നടക്കുന്നത് എന്നാണ്. അടുത്ത ഘട്ടങ്ങളിലേക്ക് കോൺഗ്രസിന്റെ അടുത്ത ഘട്ടങ്ങളിൽ കോൺഗ്രസിന്റെ ഇടങ്ങളിലേക്ക് പോകും. അവിടെ കൂടെ അദ്ദേഹം ലീഡ് ചെയ്യുകയാണെങ്കിൽ വിജയം ഉറപ്പിക്കാം എന്ന സാഹചര്യമാണുള്ളത് എന്നാണ് പ്രസാദ് പറഞ്ഞതെന്ന് മനസ്സിലായത്. എം എം മണിക്ക് 1300 വോട്ടുകളുടെ ലീഡ് എത്തിക്കഴിഞ്ഞു. എം എം മണി 1300 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട ഒരു മത ഒന്നതാണ്. അവിടെ വലിയ മത്സരം നടന്നിരുന്നു കഴിഞ്ഞ തവണ. ഏതാണ്ട് എം എം മണിയുടെ ഭൂരിപക്ഷത്തിന് അടുത്ത് ഇപ്പോൾ ലീഡ് എത്തിയ സാഹചര്യം കൂടിയുണ്ട്. പാലക്കാട്ട് എൻ ഡി എയുടെ ലീഡ് 2200 തുടരുന്നു. അപ്പം എൽ ഡി എഫ് നമ്മൾ ഓവറോൾ കണക്ക് നോക്കിയാൽ എൽ ഡി എഫ് 82 എത്തിയിരിക്കുന്നു. സി പി എമ്മിന്റെ സീറ്റുകൾ അതിൽ 50 സി പി ഐയുടെ 15 കേരള കോൺഗ്രസിന്റെ 5 എന്ന രീതിയിലെ കാര്യങ്ങൾ ഇത്തിരി പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെ യു ഡി എഫിന്റെ കണക്ക് 51 ഒതുങ്ങി നിൽക്കുകയാണ്. ബി ജെ പി 3 ലീഡ് ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരവും പുറത്തുവരുന്നു. അതാണ് ഒരു ബൂത്ത് എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. മൂവാറ്റുപുഴയിൽ 164 വോട്ടുകളുടെ ലീഡാണ് എൽ ഡി എഫിന് അവിടെ ഉള്ളത്. മൂവാറ്റുപുഴയിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്ന വിവരം നമ്മുടെ മുന്നിലുണ്ട്. എം എം മണിയുടെ ലീഡ് ഉടുമ്പൻചോലയിൽ 1300 വോട്ടുകളുടേതായിട്ട് മാറിയിട്ടുണ്ട്. 1300 വോട്ടുകൾക്ക് എം എം മണി മുന്നിട്ട് നിൽക്കുകയാണ്. പെരുമ്പാവൂരിൽ 1 റൗണ്ടിൽ എൽദോസ് കുന്നപ്പള്ളി 463 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. തൃപ്പൂണിത്തുറയിൽ ആദ്യ 4 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ബൂത്തുകളിലാണ് ഈ കെ ബാബു ലീഡ് ചെയ്യുന്നത്. മരണനഗരസഭയിൽ യു ഡി എഫിന് 9 എൽ ഡി എഫിന് 11 അംഗങ്ങളുള്ള ഒരു സഭയാണ്. എൽ ഡി എഫ് ഭരിക്കുന്ന സഭയാണ്. പക്ഷെ അവിടെ കെ ബാബു ലീഡ് ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ് അവിടെ നിന്ന് അനൂപ് നൽകുന്നത്. നാദാപുരത്തും എൽ ഡി എഫ് ആണ്. 143 എൽ ഡി എഫ് അവരുടെ ഇടങ്ങളിലെല്ലാം ചെറിയ മുന്നേറ്റം തന്നെ നടത്തുന്നു. ഈ ഘട്ടത്തിൽ പറയാവുന്നതിനാണുള്ളത്. മാറി വരുമോ എന്നറിയില്ല. ഇരിക്കൂറിൽ 1000 വോട്ടുകളുടെ ലീഡാണ് യു ഡി എഫിനുള്ളത്. ഇരിക്കൂറിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് അവിടുത്തെ വോട്ടിംഗ് നിലയെ ബാധിച്ചിട്ടില്ല എന്ന് ആദ്യഘട്ടത്തിൽ പറയാവുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഇരിക്കൂറിൽ 1000 വോട്ടുകളുടെ ലീഡ് യു ഡി എഫിനാണ്. കൊയിലാണ്ടിയിൽ എൽ ഡി എഫിന്റെ ലീഡ് 286, കൊയിലാണ്ടിയിൽ 286, നാദാപുരത്ത് 143 വോട്ടുകൾക്ക് രഞ്ജിത്ത് എൽ ഡി എഫ് ലീഡ് ചെയ്യും. രഞ്ജിത്ത്, എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പറയാനാവുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 1:17 ആയല്ലോ, എന്തെങ്കിലും പറയാനാവുന്നുണ്ടെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ